മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട സംവിധായകൻ അമൽ നീരദ് തന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മേക്കിംഗ് ശൈലിക്ക് ഒരു ചുവട് മുന്നിൽ നിൽക്കാൻ തനിക്ക് ശേഷിയുണ്ടെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഹോളിവുഡ് ലെവലിൽ മേക്കിംഗ് മാത്രമല്ല കഥയിലും പുതിയ പരീക്ഷണങ്ങൾ നടത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഗംഭീര അഭിപ്രായമാണ് കേരളത്തിലുടനീളം ബോഗൻവില്ലയ്ക്ക് ലഭിക്കുന്നത്. കടലാസ് പൂക്കൾ കൊണ്ട് നിറഞ്ഞ ക്യാൻവാസ്, ചായത്തിൽ ബ്രഷ് മുക്കി കടലാസ് പൂക്കൾ മാത്രം വരയ്ക്കുന്ന റിത്തു, ഒരു അപകടത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട റിത്തുവിന് സ്നേഹവും കരുതലുമായി കാവലിരിക്കുന്ന ഫർത്താവ്, ഞെട്ടിപ്പിക്കുന്ന ഫ്രെയിമുകളും അമ്പരപ്പിക്കുന്ന കഥപറച്ചിൽ രീതിയുമുള്ള സൈക്കോളജിക്കൽ ത്രില്ലറുമായിട്ടാണ് അമൽ നീരദിന്റെ ഇത്തവണത്തെ വരവ്. നമ്മുടെ ചാക്കോച്ചനും ഫഹദ് ഫാസിലും ഗംഭീര പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജ്യോതിർമയയുടെ തിരിച്ചു വരവാണ് ബോഗൻവില്ലയുടെ പ്രധാന നേട്ടം. മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ, നിയന്ത്രിതമായ അഭിനയ ശൈലി, ഹോളിവുഡ് ലെവലിലുള്ള പ്രകടനം, പുതിയ ഭാവത്തിലും വേഷത്തിലും ജ്യോതിർമയി നിറഞ്ഞ കൈടി അർഹിക്കുന്നത്. നടത്തത്തിൽ പോലും വളരെ സൂക്ഷ്മതയോടെ കഥാപാത്രത്തെ കൊണ്ടുവന്ന കുഞ്ചക്കോ ബോബനും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഫഹദ് ഫാസിലാണ് ഇതെന്ന് ഒരിക്കൽ പോലും തോന്നാത്ത വിധം മനോഹരമായി തന്റെ കഥാപാത്രത്തെ ഫഹദ് എന്നത്തെ പോലെ തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അത്രയേറെ പെർഫെക്ഷൻ. സൃന്ദയും വീണയും ഷറഫുദ്ദീനും ജിനു ജോസും ഷാജി തെലകനും നിസ്താർ സേട്ടുമടക്കം എല്ലാ അഭിനേതാക്കളും തങ്ങളുടെ ഭാഗം വെടിപ്പാക്കിയിട്ടുണ്ട്. എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ്. ആനന്ദ് സി ചന്ദ്രന്റെ ക്യാമറ വർക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കിടുക്കാച്ചി വർക്കാണ് ചിത്രത്തിൽ ഉടനീളം. കിടു ഫ്രെയിമുകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അതുപോലെ തന്നെ സിനിമയോ സിനിമ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാനായി സുഷിന്റെ സംഗീതം വലിയ ഒരു പങ്കാണ് വഹിച്ചിരിക്കുന്നത്. പതിവ് അമൽ നീരദ് ചിത്രത്തിലെ പോലെ തന്നെ എല്ലാ കഥാപാത്രങ്ങളും നല്ല സ്റ്റൈലിഷ് ആണ്. വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങളും കുറച്ച് ലൊക്കേഷനുകളും മാത്രമുള്ള ഒരു സിനിമയാണ് ബോഗൻവില്ല. ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് ലാജോ ജോസ് ആണ്. ലാൽ ജോസ് അല്ല, ലാജോ ജോസ്. മലയാളത്തിലെ യുവാക്കളെ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കാരണമായ പുതുതലമുറയിലെ നോവലിസ്റ്റുകളിൽ ആദ്യത്തെ പേരുകാരനാണ് ലാജോ ജോസ്. ലാജോ ജോസ് തിരക്കഥ എഴുതിയ ആദ്യ സിനിമയാണ് ബോഗൻവില്ല. ലാജോ ജോസിന്റെ പ്രശസ്തമായ ഹിറ്റ് നോവലിന്റെ ക്ലൈമാക്സ് മലയാള സിനിമയിലെ മുൻനിര സംവിധായകന്റെ സിനിമയുടെ ക്ലൈമാക്സ് ആയി മാറിയത് ഈ അടുത്ത കാലത്താണ് നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്ന് കൈവിട്ടുപോയ നോവലിന്റെ പല പ്രധാന ഭാഗങ്ങളും ചേർത്ത് വെച്ചാണ് അമൽ നീരദും ലാജോ ജോസും ബോഗൻവില്ല ഒരുക്കിയിരിക്കുന്നത് എന്നൊരു പ്രത്യേകത ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിൽ അടിമുടി മാറ്റങ്ങളുണ്ട്. നോവലിൽ ഇല്ലാത്ത പുതിയൊരു മുഴുനീള കഥാപാത്രം ഈ സിനിമയിലുണ്ട്. നായികയുടെ പേരും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേരും പശ്ചാത്തലവും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ലാജോയുടെ തന്നെ മറ്റൊരു നോവലിന്റെ ചില ഭാഗങ്ങളും ഇതിൽ ഈ സിനിമയിൽ ഇണക്കി ചേർത്തിട്ടുണ്ട്. അപ്പൊ ചിത്രം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, മസ്റ്റ് വാച്ചബിൾ ആണ്. പുതിയ സിനിമകളുടെ വിശേഷങ്ങളും റിവ്യൂവും അറിയുവാനായി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ മറ്റൊരു സിനിമയുടെ വിശേഷമായി വീണ്ടും കാണാം.